السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب من المصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെയേറെ ബഹുമാനമുള്ള ഈ മഹത്തായ ശഅബാനിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സാണ് നമ്മുടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും സാന്ത്വനങ്ങളും എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരു ചെറിയ ചടങ്ങ് എന്ന നിലക്ക് അഞ്ചു കിൻഡൽ അരി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയുടെ ഒരു ചെറിയ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലൂടെ നീളം സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് SOS ശ്രദ്ധേയമായിരിക്കുകയാണ്. അങ്ങകലെ തിരുവനന്തപുരത്ത് ഏകദേശം 10 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിക്കുന്ന സാന്ത്വന കേന്ദ്രം നിർമ്മാണം പകുതിയിലധികം കഴിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ വളരെ പാവപ്പെട്ട ക്യാൻസർ രോഗികളായ ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരം RCCയിലെത്തുമ്പോൾ ജാതി മത സംഘടനാ വ്യത്യാസമന്യേ എല്ലാ ജനങ്ങൾക്കും താങ്ങായി രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ളവർക്കും കയറിയിരിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും വേണ്ടി വന്നാൽ അല്പദിവസം തങ്ങാനും എല്ലാമുള്ള സൗകര്യം ചെയ്തുകൊണ്ടാണ് അങ്ങകലെ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമീപത്ത്
സാന്ത്വന കേന്ദ്രത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. യൂണിറ്റുകളിലും സെക്ടറുകളിലും സോണുകളിലും ജില്ലകളിലുമെല്ലാം ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം വളണ്ടിയർമാരും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു കർമ്മപദ്ധതിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് വെറും നിസ്കാരവും നോമ്പും ഹജ്ജും മാത്രം പഠിപ്പിച്ച ഒരു മതം അല്ല, മറിച്ച് മനുഷ്യനാവശ്യമായ സർവ വിഷയങ്ങളിലും ഏറ്റവും സുന്ദരവും പവിത്രവും ഉദാത്തവും ഉന്നതവുമായ സ്വഭാവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും സേവനങ്ങളും വളരെ സഹിഷ്ണുതയോടെയും സഹനത്തോടെയും ക്ഷമയോടെയും നമ്മുടെ കഠിന ശത്രുക്കളായ രണ്ട് കക്ഷികളോട് പോരാടി നടത്താൻ നിർദ്ദേശിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. നമുക്കതിന് കഠിന ശത്രുക്കൾ ആരാണ്? വേറെ ഏതെങ്കിലും മതക്കാരോ വേറെ ഏതെങ്കിലും സംഘടനക്കാരോ അല്ല. നമ്മുടെ കഠിന ശത്രുക്കൾ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുർദയിൽ പറഞ്ഞതുപോലെ وَخَالِفِ النَّفْسَ وَالشَّيْطَانَ وَعَصِيهِمَا وَإِنْهُمَا مَحَلَاكَ النُّصْحَ فَاتَّهِمِ. നമ്മുടെ കഠിന ശത്രു ഒന്ന് ഷെയ്ത്താനാണ്, ഇബ്ലീസാണ്, അവന്റെ അനുയായികളാണ്, അവന്റെ സൈന്യങ്ങളാണ്. നിങ്ങളുടെ വ്യക്തമായ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അവനെ ശത്രുവായി കാണുകയും വേണം. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ നല്ല കാര്യങ്ങളെ മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കക്ഷിയാണ് ഷെയ്ത്താൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഒന്നിച്ചു നിൽക്കേണ്ടുന്ന യോജിച്ചു നിൽക്കേണ്ടുന്ന മാനസികമായി അടുപ്പം കാണിക്കേണ്ടുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെയും അനൈക്യത്തിന്റെയും ആശയങ്ങൾ വലിച്ചിട്ടും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവനാണ് ഷെയ്ത്താൻ. എപ്പോഴും ഖുർആനിൽ റബ്ബ് പറഞ്ഞു, ശൈത്താൻ നിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും വിരോധവും ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നവനാണ് ശൈത്താൻ. അല്ലാഹു തആല പിശാചിന്റെ ശറിൽ നിന്ന് നമ്മെല്ലാം കാക്കണം. അതാണ് നമ്മുടെ ഒരു കഠിന ശത്രു. എപ്പോഴും അവനിൽ നിന്ന് കാവൽ ചോദിക്കുന്നവരാണ് നാം. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ തന്നെ അവനിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. അവനെ നേരിടാൻ ഒരേ ഒരു ആയുധം മാത്രമേ ഉള്ളൂ. ആ ആയുധം അള്ളാഹുവിന്റെ ദിക്റാണ്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കടക്കണം. എന്നാൽ ഷൈത്വാൻ നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുകയില്ല, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുകയില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം. എന്നാൽ ഭക്ഷണത്തിൽ ശൈത്താൻ പങ്കുചേരുകയില്ല. നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം. എന്നാൽ ശൈത്താൻ നിങ്ങളുടെ കുട്ടിയുടെ ജന്മത്തിൽ പങ്കുചേരുകയില്ല. എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും ബാങ്ക് കേൾക്കുമ്പോൾ ശൈത്താൻ വളരെ നിന്ദ്യനായി ഓടിപ്പോകുമെന്ന് ഇമാം ബുഖാരിയെ പോലുള്ള വലിയ വലിയ മഹാന്മാര് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ പഠിപ്പിച്ചതും ഷെയ്ത്താനിനെ നേരിടാനുള്ള ഏറ്റവും വലിയ മരുന്ന്, അതിനുള്ള ആയുധം അത് ദിക്റാണ്. അപ്പൊ ഷെയ്ത്താനിനെ നമ്മൾ കഠിന ശത്രുവായി തന്നെ കാണണം. വേറെ ഒരു ശത്രുവായി നമ്മൾ കാണേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ചാവല്യങ്ങളെയാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ബോഡിയും അതിന്റെ അവയവങ്ങളും വാസ്തവത്തിൽ സൈന്യങ്ങളാണ്.
ആ സൈന്യങ്ങളെ ചലിപ്പിക്കുന്നത് അതിന്റെ ക്യാപ്റ്റൻ, അതിന്റെ ലീഡർ നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് നന്നായാൽ ശരീരമാസകലം നന്നാവും. കാരണം ലീഡർ നന്നായാൽ അനുയായികൾ നന്നാവും, സൈന്യം നന്നാവും. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കണം എന്ന് മനസ്സ് നമുക്ക് ഉപദേശം നൽകിയാൽ നമ്മൾ ഹറാമിലേക്ക് നോക്കും. ഹറാമ് കേൾക്കണം എന്ന് കാതിന് നിർദ്ദേശം കൊടുത്താൽ ഹറാമ് കേൾക്കും. നേരെ മറിച്ച് വാദ് കേൾക്കണം, മിൽമ് കേൾക്കണം, നല്ലത് കേൾക്കണം എന്ന് മനസ്സ് കാതിനോട് നിർബന്ധിച്ചാൽ കാത് അത് കേൾക്കും. അതുപോലെ തന്നെ മുസ്ഹഫ് എടുത്ത് മറിച്ച് നോക്കണം, ആലിമീങ്ങളെ മുഖത്ത് നോക്കണം, ബാപ്പ ഉമ്മയോട് ആദരവോടെ അവരെ മുഖത്ത് നോക്കണം, ഭർത്താവിനോട് ആദരവോടെ സ്നേഹത്തോടെ ഭർത്താവിന്റെ മുഖത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കണം, ഭാര്യയുടെ മുഖത്ത് സന്തോഷപൂർവം നോക്കണം. ഇങ്ങനെ നമ്മുടെ മനസ്സ് പറഞ്ഞാൽ പുണ്യകർമ്മമായ നോക്കലുകൾ നടക്കും, ഇല്ലെങ്കിൽ ഹറാമുകളിലേക്ക് നോക്കൽ നടക്കും. മനസ്സിന്റെ ഓർഡർ പ്രകാരം പ്രവർത്തിക്കുന്ന സൈന്യങ്ങളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മനുഷ്യന്റെ അവയവങ്ങളും ശരീരവും. ഈ ശരീരത്തിന് എപ്പോഴും മനുഷ്യനെ ചതിയിൽപ്പെടുത്തുന്ന സുഖങ്ങളിലും സുഖാനുഭൂതികളിലും താല്പര്യമുണ്ടാവും. ആ ശരീരം പലപ്പോഴും മനുഷ്യനെ വഞ്ചനയിൽ കുടുക്കി അവസാനം ഈ ശരീരത്തെ കൊണ്ടുപോയി നരകത്തിൽ തള്ളിയിടും. അല്ലാഹു കാക്കട്ടെ. അതാണ് നമ്മുടെ രണ്ട് ശത്രുക്കൾ, വേറെ നമുക്ക് ശത്രുക്കളൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ മതം സ്വീകരിക്കാത്തവരുണ്ടാകാം, നമ്മുടെ സംഘടനയിൽ മെമ്പർമാരല്ലാത്തവരുണ്ടാകാം, അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. അവർ ഒരുപക്ഷേ നാം എന്ത് ചെയ്യുന്നുവെന്ന് അറിയാത്തവരോ, നാം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തവരോ, നമ്മുടെ വിശ്വാസത്തിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാത്തവരോ അറിയാത്തവരോ ആയിരിക്കും. അവരോട് നമുക്ക് വിരോധവും വൈരാഗ്യവും വിദ്വേഷവും അല്ല, അവർക്ക് കൂടി നമ്മൾ ഉൾക്കൊള്ളുന്ന സത്യമായ ആശയം എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അങ്ങനെയാണല്ലോ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം സൈന്യത്തോടുകൂടി വരുമ്പോൾ ആ സൈന്യത്തിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാങ്ക് കേട്ടു. നബി തങ്ങൾ ഇവിടെ വെച്ച് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, അഥവാ നബി തങ്ങളുടെ കൂടെയുള്ളവർ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ആ ബാങ്ക് കേട്ടപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് വേറൊരു കൂട്ടം യുവാക്കൾ ബാങ്ക് വിളിച്ചു. അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അബൂ മഹദൂറ. ഉറക്കേ ബാങ്ക് വിളിച്ച് പരിഹസിച്ചു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സൈന്യത്തെ പറഞ്ഞയച്ച് ആ 10 യുവാക്കളെയും സമീപത്തേക്ക് വിളിച്ചു. നബി തങ്ങൾ ചോദിച്ചു, ഉറക്കം ശ്രദ്ധിച്ചതാരാ? അബൂ മഹദൂറ പറഞ്ഞു, എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സത്യത്തിൽ ഞാൻ തന്നെയാണ്. എന്നോട് നബി തങ്ങൾ എന്നെ കശക്കിയില്ല, എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ വെറുത്തില്ല, എന്നെ ശിക്ഷിച്ചില്ല. എന്തും ചെയ്യാൻ കഴിയും, നബി തങ്ങളുടെ ഭരണമാണ്, നബിയുടെ സൈന്യം കൂടെയും. പക്ഷെ ഒന്നും ചെയ്തില്ല. 9 ആളോടും പിരിഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു, എന്നെ മാത്രം അവിടെ നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നല്ല ഭംഗിയിലൊരു ബാങ്ക് വിളിക്കൂ, ഞാൻ പറഞ്ഞു തരാം വാചകം. അങ്ങനെ എനിക്ക് വാചകം പറഞ്ഞു തന്നു. ഞാൻ ഭംഗിയായി ബാങ്ക് വിളിച്ചു. ഞാൻ ബാങ്കിനെ പരിഹസിക്കുന്നവനാണ്, പക്ഷെ ഇപ്പൊ വിളിക്കല്ലാതെ നിർവാഹമല്ല. നേരത്തെ ഞാൻ പരിഹസിച്ച് വിളിച്ചവനാണ്. ഇപ്പൊ ഞാൻ നല്ല ഉത്തരവ് പ്രകാരം ഭരണാധികാരിയായ പ്രവാചകരായ നബിസ്വല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഞാൻ ഭംഗിയിൽ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് എനിക്കൊരു മെമൻഡോ തന്നു, എനിക്കൊരു ഉപഹാരം തന്നു. ആ ഉപഹാരം ഞാൻ പൊളിച്ചു നോക്കുമ്പോ ഒരു ചെറിയ കുപ്പിയിൽ ഒരു വെള്ളിയുടെ കഷ്ണമാണ്. വെള്ളിയാണ്, നല്ല വിലക്കുള്ള സാധന. അതാണ്, വെറുതെ പാക്കറ്റ് ഉണ്ടാക്കിയതൊന്നുമല്ല. അങ്ങനെ എനിക്ക് വെള്ളി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തലയിൽ കൈവച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികവും ആത്മീയവുമായ കൊടുതി കൊടുക്കുന്ന നേതാവാണ്. ഭൗതികമായ ഒരു കൊടുതിയാണ് വെള്ളി കൊടുത്തത്.
ആത്മീയമായ കൊടുതിയാണ് എനിക്ക് കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട കൈയെടുത്ത്, അതൊരു സാധാരണ കൈയല്ല. വമാമസസ്തു ദീപാജൻ വലാ ഹരീറൻ അല്യനമിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ശരീരവും നബിതങ്ങളുടെ കൈയുമൊക്കെ ഒരു പട്ടും എത്ര തന്നെ ലോലമായ ഒരു വസ്തുവും നബിതങ്ങളെ കൈപോലെ ലോലമായതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊറ്റി വീഴുന്ന വിയർപ്പ് മഹാന്മാരായ സഹാബികൾ കുപ്പികൾ കൊണ്ടുപോയി കുപ്പിയിൽ ശേഖരിച്ച് അത് ശരീരത്തിൽ തൊട്ട് പുരട്ടലും പറഞ്ഞെടുക്കലുമാണ്. ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണാം. അങ്ങനെ ബർക്കത്തെടുക്കാനും മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ വിയർപ്പ് ശേഖരിക്കുമ്പോ എന്തിനാണ് മുസ്ലിമേ നീ എന്റെ വിയർപ്പ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോ അങ്ങയുടെ വിയർപ്പിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളെ കുട്ടികൾക്ക് കിട്ടണമെന്ന് ആശിക്കുന്നു. ലോകത്ത് അങ്ങയുടെ വിയർപ്പിനെ കവച്ചു വെക്കുന്ന ഒരു സുഗന്ധവുമില്ല എന്ന് സഹാബി വനിതയായ അമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി സഹീഹായ ഹദീസിൽ കാണാം. സുഹൃത്തുക്കളെ, പുത്തൻവാദികൾക്ക് അതൊക്കെ ആത്മീയ തട്ടിപ്പായിരിക്കാം, പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ബുഖാരിയും മുസ്ലിമും തള്ളാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതേസമയത്ത് തീവ്രവാദികൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപനം ഇഷ്ടപ്പെടില്ല. തീവ്രവാദത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. അതുപോലെ തീവ്രവാദം ലോകം മുഴുക്കെ വിതരണം ചെയ്യുന്ന സലഫി പ്രസ്ഥാനത്തിനെതിരാണ്. അതേസമയത്ത് ഇസ്ലാമിന്റെ പ്രബോധനം അത് ലോകത്ത് കാണിച്ചു തന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിനെ പരിഹസിച്ച ചെറുപ്പക്കാരന് മെമെന്റോ കൊടുത്തു, ബാങ്കും വിളിപ്പിച്ച് മെമെന്റോ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്നിട്ടതുകൊണ്ട് നിർത്തിയില്ല, അവിടുത്തെ കൈയെടുത്ത് എന്റെ തലയിൽ വെച്ചു. തല കൈയിൽ വെച്ചിട്ട് തലയിലൂടെ കൈ ഇങ്ങനെ നീക്കുകയാണ്, നീക്കി നീക്കി മുഖത്തുകൂടെ നീക്കി അങ്ങനെ കൊണ്ടുവന്ന് എന്റെ നെഞ്ഞിലേക്ക് എത്തി, നെഞ്ഞിലൂടെ വീണ്ടും നീക്കി, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ നീക്കി 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 അങ്ങനെ എന്റെ പൊക്കിള് വരെ അവിടുത്തെ കൈ നീക്കി തടകി തന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കൈകൊണ്ട് എന്റെ തല മുതൽക്ക് പൊക്കിള് വരെ. തലയിലാണല്ലോ ബ്രെയിൻ ഉള്ളത്, തലച്ചോറുള്ളത്, നെഞ്ഞിന്റെ ഒരു ഭാഗത്താണല്ലോ ഹൃദയമുള്ളത്. അതേ തലച്ചോറ് ശരിയായ ദിശയിൽ പോകണം, മനസ്സ് നന്നാകണം. അതിനുവേണ്ടി ബറക്കത്ത് സപ്ലൈ ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈ ഇങ്ങനെ വെച്ചിങ്ങനെ നീക്കി നീക്കി അതേ എന്റെ പൊക്കിളിന്റെ സമീപം വരെ നബിതങ്ങൾ തടകിക്കഴിഞ്ഞപ്പോൾ എന്റെ മാനസികാവസ്ഥ മാറിപ്പോയി. നബിതങ്ങളോടും അള്ളാഹുവിനോടും ബാങ്കിനോടും ബാങ്കിന്റെ വചനത്തോടും എനിക്ക് എന്തെന്നില്ലാത്ത ബഹുമാനവും ആദരവും തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, നബിയേ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം കഅബ ശരീഫിനോട് ചേർന്നുള്ള ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം? നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, ആ മഹത്തായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ മദീനയിലെത്തിയപ്പോൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന് പകരം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഓർഡർ നൽകിയിരുന്നു. അങ്ങനെ നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേ ആദം നബി അലൈഹിസ്സലാം ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട കഅബ,
ആ കഅബ ഷരീഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ആദൻ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ പോയി കാവൽ നിന്ന കഅബ, അന്നവർ കാവൽ നിന്ന സ്ഥലം അതാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആ മഹത്തായ കഅബ ആദൻ നബി വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്ത കഅബ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രളയകാലത്ത് കപ്പലിൽ കയറി സുരക്ഷിതമായി നീങ്ങുമ്പോ ആ കപ്പൽ അന്ന് കയറിയ വെള്ളത്തിൽ കഅബയുടെ സമീപത്ത് ചെന്ന് ആ കപ്പൽ തന്നെ കഅബയെ തവാഫ് ചെയ്തിട്ടുണ്ട്. ആ മഹത്തായ കഅബ ഒരു കാലഘട്ടത്തിലും അവഗണിക്കപ്പെടാത്ത കഅബ, ഏത് കാലത്തും അമ്പിയാക്കളും മഹാന്മാരും ആദരിച്ചു വന്ന കഅബ. ആ കഅബയോട് അതിരറ്റ ബഹുമാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ അതിന്റെ സമീപത്തുണ്ട്, ഹാജർ ബീവിയുടെ ഖബർ അതിന്റെ സമീപത്തുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഉണ്ട്, ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിലാണ്. ഹിജ്ർ ഇസ്മായിൽ കഅബയിൽ പെട്ടതാണെന്ന് തവാഫിനെ കുറിച്ച് പറയുമ്പോ പണ്ഡിതന്മാര് പറയും അതിന്റെ പുറത്തുകൂടി തവാഫ് വേണമെന്നർത്ഥം. അതേസമയം നിസ്കരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കുന്ന ഖിബിലയെ കുറിച്ച് പറയുമ്പോ ലൈസ മിനൽ കഅബതി, അത് കഅബയിൽ പെട്ടതല്ലെന്ന് പറയും. അഥവാ തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാൽ പോരാ, മറിച്ച് ചുമരുള്ള കഅബയിലേക്ക് തന്നെ ചിരിയണമെന്ന് തിരിയണമെന്ന് പറയും. ആ സ്ഥലത്താണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അതുപോലെ ഹാജർ ബീവിയെയും മറവ് ചെയ്യപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരുപാട് അമ്പിയാക്കളെ ഖബറുകൾ കഅബയുടെ സമീപത്തുണ്ട്. ആ മഹത്തായ കഅബ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജർ ബീവിയും ഇബ്രാഹിം നബിയും ഒക്കെ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് മാത്രമല്ല, ആദൻ നബി അലൈഹിസ്സലാം ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ തവാഫ് ചെയ്തിരുന്ന കഅബ, ആ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കാരത്തിന് ഓർഡർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദ്നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹാ, ഖിബ്ലെ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ഓർഡറുമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നബിയേ, തങ്ങൾക്ക് വളരെ സംതൃപ്തിയുള്ള കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ നമ്മളിതാ ഓർഡർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അല്ലാഹു തആല കഅബയിലേക്ക് വീണ്ടും തിരിഞ്ഞു നിസ്കരിക്കാൻ ഓർഡർ ചെയ്ത മാസമാണ് ശഅബാൻ. ആ ശഅബാനിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ മഹത്തായ ഈ മാസത്തിൽ നമ്മൾ ഓർക്കണം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആത്മീയ നേതാവാണ്, ആത്മീയമായ ബറക്കത്ത് നൽകിയ നേതാവാണ്. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് അബൂ മഹ്ദൂറ പറയുന്നു, ഓ നബിയേ, മദീനയിൽ ബാങ്ക് വിളിക്കാൻ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു സുബ്ഹി ശരിക്കായാൽ ബാങ്ക് വിളിക്കും, നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്നത് പോലെ. ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി തന്നെ സുബ്ഹിന്റെ ബാങ്ക് വിളിക്കും, സുബ്ഹിക്ക് കുറെ മുമ്പേ വിളിക്കും. അതെന്തിനാണ്? ഉറങ്ങുന്നവരെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനാണ്, അത്താഴം കഴിക്കാത്തവർക്ക് കഴിക്കാൻ വേണ്ടി. നേരത്തെ തന്നെ ബാങ്ക് വിളിക്കും ബിലാൽ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നമ്മളെ നാട്ടിലൊക്കെ കൊടുക്കും പോലെ സുബ്ഹിയായതിനു ശേഷം ബാങ്ക് വിളിക്കും. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞില്ലേ, രാത്രിയിൽ ബാങ്ക് വിളിക്കുന്ന ബിലാലിന്റെ ബാങ്ക് കേട്ടാലും നിങ്ങൾ റമദാനിലും നോമ്പുള്ള സമയത്തും ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അത് സുബ്ഹിയായിട്ടുള്ള ബാങ്കല്ല, ലൈലിനത് രാത്രിയുള്ള ബാങ്കാണ്. അതേസമയത്ത് ഇബ്നു ഉമ്മി മക്തൂബിന്റെ ബാങ്ക് സുബ്ഹിയായിട്ടാണ്. ഇബ്നു ഉമ്മി മക്തൂബ് ബാങ്ക് വിളിച്ചാൽ പിന്നെ നിങ്ങളൊന്നും തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല നോമ്പിന് എന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളും സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടെങ്കിലും ബുഖാരിയിൽ ആ ഹദീസ് അങ്ങനെ തന്നെ മാറ്റിവെച്ചിട്ട്
അതാ സുബിഹിന്റെ ബാങ്ക് വിളിച്ചാലും അതേ അതേ സുബിഹിന്റെ ഇഖാമത്ത് കൊടുത്താലും നോമ്പിന് ഭക്ഷണം കഴിക്കാമെന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട്. അള്ളാന്റെ ദീന് വിളിക്കുന്ന കക്ഷികളാണല്ലോ, ദീന് നശിപ്പിക്കലിൽ ലക്ഷ്യമാണല്ലോ. അതേ അങ്ങനെ റമദാനിനെ കുറിച്ച് എഴുതിയ അവരെ പുസ്തകങ്ങളിലുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധനത്തിലും അതുണ്ട്. പുത്തൻവാദികൾ അള്ളാന്റെ ദീന് നശിപ്പിക്കൽ അവരെ ലക്ഷ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ അള്ളാന്റെ ദീൻ അട്ടിമറിക്കുന്നതിന്റെ രൂപമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്കിനെ പരിഹസിച്ച യുവാവിന്റെ തലയിൽ കൈവച്ച് ബറക്കത്ത് വിതരണം ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അതാ തല മുതൽക്ക് അതേ വയറ് വരെ പൊക്കിള് വരെ തടകിയപ്പോ അബൂ മഹദൂറ പറയാണ്, നബിയെ, മദീനയിൽ ബാങ്കിനാളുണ്ട്, എന്നാൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിന് ബാങ്ക് വിളിക്കാൻ എന്നെ നിയോഗിക്കുമോ നബിയെ? ഇനി ഞാൻ കൊടുത്തോളാം ബാങ്ക്. മഹാനായ നബി തങ്ങൾ അപ്പോൾ തന്നെ ഓർഡർ നൽകുന്നു, ഇനി അങ്ങോട്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി അബൂ മഹദൂറ മരണം വരെ ബാങ്ക് വിളിക്കാൻ കഴിയുന്ന കാലത്തോളം. പിന്നെ അതാ മക്കയിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്, ബാങ്കിനെ പരിഹസിച്ച യുവാവാണ്, പക്ഷേ അതേ ശൈലിയിൽ അങ്ങോട്ട് പ്രതികരിക്കാതെ അദ്ദേഹത്തിന് അതാ വിളിച്ചു കൊണ്ടുവന്ന് സ്വഭാവത്തിലൂടെ സംസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന് ബറക്കത്ത് നൽകി അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുകയാണ്. അതാണ് നബിതങ്ങൾ പഠിപ്പിച്ച മതപ്രബോധനം. ആ പ്രബോധനത്തിന് പകരം കാണുന്നവരുടെ തലയിലെല്ലാം കൊണ്ടുപോയി ബോംബ് വർഷിക്കുകയും സുബ്ഹാനല്ലാഹ് ദുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതനെ വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്യുന്ന സലഫി പ്രസ്ഥാനം, അത് ഇസ്ലാമിന്റെ പ്രബോധന രീതിയല്ല, ഇസ്ലാമിന്റെ ആശയമല്ല. മുസ്ലിമീങ്ങൾ ആരും അതിൽ ഒരു തീവ്രവാദിയായി പോവുകയും വേണ്ട. നബിതങ്ങൾ ബറക്കത്തുള്ള വ്യക്തിയാണ്, ബറക്കത്ത് വിതരണം ചെയ്ത നേതാവാണ്. അതിനെ ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും തീവ്രവാദമാണ്, അത് മതമല്ല. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് നബിതങ്ങളെ സമീപിക്കുന്നു. നബിതങ്ങളോട് പറയുന്നു, നബി ഒരു രണ്ടരക്കയത്ത് നിസ്കാരം പാസാക്കുവോ? എവിടെ? നബി സല്ലല്ലാഹു അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന ഒരു കല്ലുണ്ട്, ആ കല്ല് ഓട്ടോമാറ്റിക്കായി ക്രെയിൻ പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത് പോലെ ഒരു കറണ്ടും ഒരു ചാർജും ഒരു ബാറ്ററിയും ഇല്ലാതെ മേൽപോട്ടും താഴോട്ടും ഓട്ടോമാറ്റിക്കായി ആവശ്യത്തിന് ഇറങ്ങുകയും പൊങ്ങുകയും ചെയ്ത കല്ലാണ്. ആ കല്ലിന്റെ പേരാണ് ഇബ്രാഹിം മഖാം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഫീ ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം? ആ കല്ലിന്റെ സമീപത്ത് ഒരു രണ്ടരക്കയത്ത് നിസ്കാരം പാസാക്കി തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ കല്ലിന്റെ സമീപത്ത് രണ്ടരക്കയത്ത് നിസ്കാരം വേണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമ്പോ, ഏയ് ഉമറേ, നീ ശിർക്കിലാണോ എന്ന് ചോദിച്ചില്ല. അള്ളാഹു ബഹുമാനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ കല്ലിന്റെ സമീപത്ത് നിസ്കാരം ചോദിച്ച ഉമർ ഇബ്നുൽ ഖത്താബിനെ ശകാരിച്ചില്ല, തള്ളിപ്പറഞ്ഞില്ല, പക്ഷേ നിസ്കാരം അപ്പോൾ പെട്ടെന്ന് പാസാക്കിയില്ല. എന്താ കാരണം? നബിതങ്ങൾക്ക് അങ്ങനെ പാസാക്കാൻ പറ്റൂല. അങ്ങനെയാണ് നബിതങ്ങൾ ആശയം അല്ലയോ സുഹൃത്തുക്കളെ? വഹ്യ കിട്ടാതെ എനിക്കൊരു കാര്യം പറയാൻ പറ്റില്ല. അമ്പിയാക്കളൊക്കെ അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ വന്നിട്ട് ചെറിയ കുഞ്ഞിനെയും അവിടെ നിർത്തിപ്പോകുമ്പോ കഅബ പുനർനിർമ്മാണം നടത്തിയില്ല. കാരണം എന്തേ? അപ്പൊ ഓർഡർ ഇല്ല. ഓർഡർ ഇല്ലാതെ അമ്പിയാക്കൾക്ക് ചെയ്യാൻ കഴിയില്ല. കഅബക്ക് ആ സമയത്ത് ബഹുമാനില്ലാഞ്ഞിട്ടല്ല, ബഹുമാനം അതേ നേരത്തെ തന്നെയുണ്ട്, പക്ഷെ ഓർഡർ ഇല്ലാതെ അമ്പിയാക്കൾക്ക് ചെയ്യാൻ പറ്റില്ല. യൂനുസ് നബി അലൈഹിസ്സലാം
സലാത്തു വസ്സലാം ഓർഡർ ഇല്ലാതെ നാടും വിട്ടുപോയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് അങ്ങനെയാണ്, വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളും അങ്ങനെയാണ്. അതാണ് മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞത്, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. അത് തന്നെയാണ് ഹദ്റ അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലുമുള്ളത്, വമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. മഹാന്മാർ അങ്ങനെയാണ്, പടച്ചവന്റെ ഓർഡർ ഇല്ലാതെ ചെയ്യൂല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അന്ന് കഅബ പുനർനിർമ്മിക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഓർഡർ കിട്ടിയത്. എപ്പോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 20 വയസ്സായതിനു ശേഷം. പിന്നെ അവര് രണ്ടാളും കൂടിയാണ് കഅബയുടെ പുനർനിർമ്മാണം നടത്തിയത്. നിങ്ങൾക്കറിയാമല്ലോ, അതിനു മുമ്പും കഅബയുടെ സമീപത്ത് കർണൻ ബാദ കർണിൻ, നബിയൻ ബാദ നബിയൻ, ഉമ്മത്തൻ ബാദ ഉമ്മത്തിൻ, ഓരോ കാലഘട്ടത്തിലുമുള്ള മുഅ്മിനീങ്ങളും അമ്പിയാക്കളും വന്ന് കഅബയെ ആദരിക്കുകയും അവിടുന്ന് പ്രാർത്ഥിക്കുകയും ഉത്തരം കിട്ടുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അബുൽ വലീദ് അസ്റഖി റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. ആ ഇമാം അസ്റഖി റളിയല്ലാഹു അൻഹുവിന്റെ അഖ്ബാറു മക്കയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹത്തായ കഅബയുടെ സമീപത്തുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലിന്റെ സമീപത്ത് നബിതങ്ങൾ നിസ്കാരം പറയുമ്പോ തന്നെ പാസാക്കിയില്ല. പക്ഷേ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കുകയാണ്, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലിന്റെ സമീപത്ത് നിങ്ങൾ നിസ്കാര സ്ഥലമാക്കുക, അവിടെ വെച്ച് നിസ്കരിക്കുക. ഖുർആൻ ഓർഡർ ചെയ്യാണ്. ഓർഡർ കിട്ടിയപ്പോൾ നബിതങ്ങൾ അത് പാസാക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വല്ലാത്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ സഹാബികളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രണ്ടാമത്തെ നേതാവാണ്. ഒന്നാമത്തെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മയ്യിത്തും എടുത്ത് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു ശരീഫിന്റെ സമീപത്ത് വെച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സഹാബത്ത് വിളിച്ചു, അബൂബക്കർ അള്ളാഹുവിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, ബേക്കിൽ കൊണ്ട് വെച്ച് മറവ് ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിച്ചു. അബൂബക്കറിൻ ഫിൽ ബാബി യാ റസൂലുള്ളാഹ്, ഖബറിന്റെ ഉള്ളിൽ നിന്ന് സഹാബത്ത് കേൾക്കുകയാണ്, അദ്ഖലുൽ ഹബീബ ഇലൽ ഹബീബ്, നിങ്ങൾ കടത്തി മറവ് ചെയ്തോളൂ എന്ന ഓർഡർ ഇമാം റാസി തഫ്സീറിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊരു 10-25 കൊല്ലം മുമ്പ് അജ്മാനിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഈ സംഭവം പറഞ്ഞിരുന്നു. 1990s or 1991 മറ്റോ ആണ് എന്റെ പ്രസംഗക്കാരൻ ഉമർ മൗലവിയും സദസ്സിലുണ്ടായി. ഉമർ മൗലവി സദസ്സെന്നൊന്നും ചോദിച്ചില്ല. ഞാനങ്ങ് പോയതിന്റെ ശേഷം അവിടെ ഒരു ഡോക്ടറുണ്ട്, അലി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സഹാബത്ത് ചോദിച്ചു, അങ്ങനൊന്നും ഒറ്റ കിതാബിലും ഇല്ലാന്ന്. ഞാൻ മെല്ലെ ഷാർജയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് തഫ്സീർ റാസിയുടെ കോപ്പി എടുത്തിട്ട് അലി ഡോക്ടർക്ക് കൊടുത്തയച്ചു. പിന്നെ ഉമർ മൗലവിനെ കണ്ടിട്ടില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു നിങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹുന്റെ നേരെ പിന്നിലാണല്ലോ മറവിട്ടുള്ളത്. ആ സിദ്ദീഖുൽ അക്ബർ ഒന്നാമത്തെ നേതാവ്, രണ്ടാമത്തെ വ്യക്തിയാണ് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. സുബ്ഹാനല്ലാഹ്, മഴ കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദ്വാരക്കാണ്. എങ്ങനെ ദ്വാരക്കുന്നത്? തവസ്സുൽ ചെയ്തിട്ട്. തവസ്സുൽ ചെയ്ത് ആരെക്കൊണ്ടാ തവസ്സുൽ ചെയ്യുന്നത്? വലിയ ഒരു മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടയാളനാണ്. അള്ളാഹുവിനോട് ദ്വാരക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിനാ ഫസ്തഗ്നാ, അല്ലാഹുവേ ഞങ്ങള് നിന്റെ ഹബീബായ നബിയെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ നബിയെ ഇടയാളനാക്കി ദുആ ഈ മഴ തരാറുണ്ട്. അത് സാധാരണ പരിപാടിയാണ്. എന്നാൽ ഇന്ന് ഞാൻ ഒരു പുതിയ തവസ്സിൽ തുടങ്ങുകയാണ്. അതെന്താണ്? വൈനാന തവസ്സലു ബി അമ്മി നബീനാ. ചിലപ്പോ ചിലർക്ക് തോന്നും നബീനെ കൊണ്ട് മാത്രമേ ഇടയാളനാക്കി പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് തോന്നും. അങ്ങനെയാണ് വിദേശ രാജ്യത്തുള്ള സലഫികൾ പറയാ, റസൂലുള്ളാഹിനെ കൊണ്ട് മാത്രമേ ബർക്കത്ത് പറ്റൂ എന്നാ പറയാ. കാരണം ബർക്കത്തെടുത്ത ഒരുപാട് ഹദീസ് കിട്ടുമ്പോ നബി ഇമാമും ഇബ്നു ഹജ്ജർ അസ്ഖലാനി തങ്ങളൊക്കെ ഹദീസിന്റെ ശറഹിൽ ഇതിൽ നിന്ന് മഹാന്മാരെ കൊണ്ട് ബർക്കത്തെടുക്കാമെന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്വുൽ ബാരിയിലും ശറഹ് മുസ്ലിമിലും ഒക്കെ ഇമാമിങ്ങൾ പറയുമ്പോ സലഫികൾ പറയും അതൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ട് മാത്രം എന്ന് പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് നേരത്തെ തന്നെ ഒരു പരിപാടി ചെയ്യാണ്. അതേപോലെ
ഞങ്ങളുടെ നബിയുടെ കളാപ്പയായ അബ്ബാസ് റളിയല്ലാഹുവിനെ ഇടയാടനാക്കി ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു, അല്ലാ ഫസ്തിന ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാ സുബ്ഹാനല്ലാഹ്, നബി കുടുംബമാണല്ലോ, തങ്ങളാണല്ലോ, നബി തങ്ങളെ പിതൃ സഹോദരനാണല്ലോ. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മഹാനവരുകളെ ഇടയാടനാക്കി പ്രാർത്ഥിച്ചപ്പോൾ, അത് ബുഖാരിയിലാണുള്ളത്. എന്നാല് സുഹൃത്തുക്കളെ, അത് ആത്മീയ ചൂഷണമല്ല, മറിച്ച് ആത്മീയതയെ അംഗീകരിക്കലാണ്. തീവ്രവാദം ഇബ്നു ഖത്താബിന് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, അല്ലാഹുവിന്റെ റസൂലിന് പരിചയമില്ല. അവർക്ക് പരിചയമുള്ളത് ആത്മീയമായ കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തവസ്സുൽ ചെയ്തു ദുആ ചെയ്തതിന്റെ പുറമേ ഉമറുൽ ഖത്താബിനറിയാം, സഹാബത്തിന്റെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനം എനിക്കാണ് റബ്ബ് തന്നതെന്നറിയാം. പക്ഷേ അതിന്റെ പേരില്ല, അഹങ്കാരമില്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയുന്നു, നിങ്ങളും ഒന്ന് ദുആ ചെയ്യൂ. വലിയ വലിയ മഹാന്മാർ സുഹൃത്തുക്കളെ, തങ്ങന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറില്ലേ? നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ശംസുലുലമായി കെ ഉസ്താദ് അവർകൾ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവരുകൾ അവിടുത്തെ ശിഷ്യനും കൂടിയായ താജുലുലമയെ കൊണ്ട് സാധാരണ ദുആ ചെയ്യിപ്പിക്കാറില്ലേ? അല്ലാഹു അവിടുത്തെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കാരണം സയ്യിദന്മാർക്ക് വലിയ പവറാണ്, അത് ആലിമീങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാര് മരണപ്പെട്ടപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ഇ കെ ഉസ്താദിന് ജ്യേഷ്ഠന് അറിയാഞ്ഞിട്ടല്ല. അതേസമയത്ത് പാണക്കാട് തങ്ങളെ ഇമാമത്ത് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തിയില്ലേ? കാരണം നബി കുടുംബത്തിന് ബഹുമാനമുണ്ട് എന്നതുകൊണ്ടാണ്. നബി കുടുംബത്തെ ബഹുമാനിക്കുക എന്നത് സുന്നത്ത് ജമാഅത്താണ്. ആ ആശയം ഉമറുൽ ഖത്താബ് ഇവിടെ പഠിപ്പിക്കുകയും കൂടി ചെയ്യാണ്. റസൂലുള്ളാഹിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. മഹാനവർകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഇവരെല്ലാം എന്നെ ഇടയാടനാക്കി നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു, നീ മഴ കൊടുക്കണേ. സഹാബത്തിന് മഴ കിട്ടുന്നു. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഈ ദുആ ചെയ്യിപ്പിച്ച വിവരം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നതിന്റെ പുറമേ മഹാനവർകൾ പറയുന്നു, മഹാന്മാരെ ഇടയാടനാക്കി പ്രാർത്ഥിക്കുന്നത് അത് പുണ്യകർമ്മമാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അത് മുസ്തഹബാണ്, സുന്നത്താണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. സഹാബത്ത് സുന്നത്തായി കണക്കാക്കിയ ഈ വിഷയം അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ശിർക്കും കുഫ്റുമാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കാഫറാക്കി വെടിവെച്ച് കൊല്ലുന്ന, അങ്ങനെയല്ലേ യമനിലെ ഒരു പണ്ഡിതൻ ഗുഹ നിസ്കരിക്കുന്ന സമയത്ത് ബേക്കിന് പോയിട്ട് നിസ്കാരത്തിൽ വെടിവെച്ച് കൊല്ലാൻ തീവ്രവാദി സലഫികൾക്ക് സാധിച്ചത്? സുഹൃത്തുക്കളെ, അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയട്ടെ, ആത്മീയതയാണ് ഇസ്ലാം, തീവ്രവാദമല്ല. ഈ തീവ്രവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമും പെട്ടുപോകണ്ട. നബിതങ്ങൾ പഠിപ്പിച്ച ആത്മീയതയാണ്, ഖുർആൻ പഠിപ്പിച്ച ആത്മീയതയാണ് ഇസ്ലാം. മക്കയിലെ പങ്കുകൊടുക്കുന്ന ആളായി മാറിയ ചരിത്രമാണ് ഞാൻ പറഞ്ഞു, ആത്മീയതയിലൂടെയാണ്. അങ്ങനെ ഒരു ആയിരം സംഭവം പറയാനുണ്ട് സുഹൃത്തുക്കളെ. അങ്ങകലെ SSF ഒരു സമ്മേളനം, അത് പ്രതിനിധി സമ്മേളനമാണ്, ബഹുസമ്മേളനമല്ല. അതുകൊണ്ട് നിങ്ങളാരെയും വിളിക്കാതിരുന്നില്ല, കുറച്ച് പ്രതിനിധികൾ. പക്ഷേ പ്രതിനിധികൾ ചിലപ്പോ 10-25,000 പ്രതിനിധികൾ ഉണ്ടാവും അവിടെ. ഒരു 9 മണിന്റെ മുന്നേ എത്തണം. ഇവിടുന്ന് കൂരിയാടെത്തണമെങ്കിൽ എത്ര മിനിറ്റ് വേണോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ മാഷും അതുപോലെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. എല്ലാം കേട്ടിട്ടേ നിങ്ങൾ പോകും. ഞാൻ ഒരു ചെറിയ തുടക്കം മാത്രം പറയാം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നവർ, അവർക്കാണ് അഹ്ലുൽ സുന്നഹ്, നബി ചര്യ പിന്തുടരുന്നവർ. വൽ ജമാഅ എന്ന് പറഞ്ഞാലോ, വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാത്ത കക്ഷി. വൽ ജമാഅ കൂട്ടായ്മ എന്നാണ് അതിന്റെ അർത്ഥം. കൂട്ടായ്മ, മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കുന്നവർ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സഹാബത്ത് ഒന്നിച്ച് തവസ്സുൽ ചെയ്യുന്നു. ഒരു സഹാബിക്കും തർക്കല്ല,
എല്ലാ സഹാബികളും പതിവന്ന കാനൂയ സഹിബുന യുതഅമാനിൽ മയ്യിത്ത് സബയതായ മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഏഴ് ദിവസം ഭക്ഷണം കൊടുക്കുന്നു. മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത്, സഹാബത്തിന് തർക്കമില്ല. അവിടെ ഇജ്മാഉൽ സ്ഥിരപ്പെട്ട സുന്നത്താണ്. ഇബ്നു ഹൈതൽ ഹൈതബുള്ളാഹിന്റെ ഫതാവയിൽ പറഞ്ഞു, എന്ത് മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഏഴ് ദിവസം ഭക്ഷണം കൊടുക്കുക, മരിച്ച മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് ഖുർആൻ ഓതുന്നു. കാനൂയ അഖ്തലിഫൂന, അവർ പോയിട്ട് ആള് മാറി മാറി നിന്ന് ഖബറിനിരുന്ന് ഖുർആൻ ഓതുന്നു. സഹാബത്ത് അവർക്ക് തർക്കമില്ല. അങ്ങനെ തുടങ്ങിയിട്ട് സഹാബത്തൊക്കെ സുന്നത്തീയമായത്തിന്റെ പ്രവർത്തകന്മാരും നേതാക്കളുമാണ്. ആ സഹാബത്തിനെ പിന്തുടർന്നാൽ സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറദുവൻ. അല്ലാഹു സഹാബത്തിനെ പിന്തുടർന്നവരെ പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. റബ്ബിന്റെ വെള്ളമല്ലേ കുടിക്കുന്നത്, അവന്റെ ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അവൻ തന്ന ഓക്സിജനല്ലേ ശ്വസിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ കാണുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന കൈകൊണ്ടല്ലേ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്, ആ റബ്ബിനെയല്ലേ സ്നേഹിക്കേണ്ടത്, ആ റബ്ബിന്റെ പൊരുത്തമല്ലേ സമ്പാദിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏത് പുത്തൻവാദികൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണേ. ഷാഫി ഇമാം റളിയല്ലാഹു കണ്ണും ചിമ്മി എന്തും പറയുന്ന ആളല്ല, വളരെ ശ്രദ്ധിച്ച് മാത്രം പറയുന്ന ആളാണ്. ആ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, പറാത്തിരാവിന്റെ ദിവസം ദുആക്ക് ഇജാബത്തുണ്ടെന്നതിൽ ആർക്കും സംശയമില്ല. വലിയ പറക്കത്തുള്ള രാത്രിയാണ് ബറാഅത്തിരാവ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ശഅബാൻ 15-ാമത്തെ രാവ്. സുഹൃത്തുക്കളെ, എല്ലാ മാസവും അതാ 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ പിന്നെ ബറാഅത്തിന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്നത് പറയേണ്ടതില്ല. എന്നാൽ പ്രത്യേകം അതാ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് അന്നത്തെ നോമ്പിന് പ്രത്യേകത കൂടുതലുണ്ടെന്നാണ് ഇമാം റംലി ഫതാവയിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഫതുല്ലിലാഹിൽ ഇമാം ഇബ്നു ഹജർ തങ്ങളും പറഞ്ഞത്. ഓ സുഹൃത്തുക്കളെ, അപ്പൊ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നതിൽ തർക്കമില്ല. മുസ്ലിമീങ്ങളെ ഇബാദത്തുകൾ നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനും അതൊക്കെ ചോദ്യം ചെയ്യാൻ പുത്തൻവാദി വന്നാൽ ആ വന്ന കാലിന്റെ മേലെ തിരിച്ചേച്ച് നിങ്ങൾ സ്വർഗം സമ്പാദിക്കണേ. സഹാബത്തിനെ പിന്തുടർന്ന് റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കണേ. ഇമാമീങ്ങളെ പിന്തുടർന്ന് ദീന് മനസ്സിലാക്കണേ. അതാണ് പറയാനുള്ള വസീയത്ത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇക്കാലം വരെ ജീവിച്ച മുസ്ലിം സമൂഹവും മുസ്ലിം പണ്ഡിതന്മാരും നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് സാന്ത്വന പ്രവർത്തനം. ഹബീബായ നബി പറഞ്ഞില്ലേ, അതേ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഒരാളെ വിളിച്ച് റബ്ബ് ചോദിക്കുന്നു, എടോ എനിക്ക് രോഗമായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല? അള്ളാഹുവേ, നിനക്ക് രോഗം ഉണ്ടാവൂലല്ലോ, നിന്നെ കാണാൻ കഴിയൂലല്ലോ, അങ്ങനെ സംഭവം തന്നെ നടക്കൂലല്ലോ. അപ്പൊ അള്ളാഹ് പറയാണ്, ഇന്ന അബ്നി ഫുലാനൻ മരിള, ഇന്ന ഒരാള് രോഗിയായില്ലേ, എന്റെ അടിമ രോഗിയായില്ലേ, എന്നിട്ട് നീ അയാളെ ചെന്ന് നോക്കിയിട്ടില്ലല്ലോ, സമാശ്വസിപ്പിച്ചിട്ടില്ലല്ലോ, സാന്ത്വനം നടത്തിയിട്ടില്ലല്ലോ. അങ്ങനെ നീ എങ്ങാനും രോഗിയെ സന്ദർശിച്ച് സമാശ്വസിപ്പിച്ചിരുന്നു ആ രോഗിയുടെ സമീപത്ത് എന്നെ നിനക്ക് എത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല രോഗിയുടെ കട്ടിൽമേലിരിക്കൂന്ന് മുജാഹിദീങ്ങൾ പറയും പോലെ പടച്ചവൻ കസേരമ്മലിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കല്ലേ. അതിന്റെ ഉദ്ദേശം എന്താണ്? ആ രോഗിയുടെ സമീപത്ത് എന്നെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ രോഗിയെ സമാശ്വസിച്ചിരുന്നുവെങ്കിൽ എന്റെ പൊരുത്തം നിനക്ക് കിട്ടുമായിരുന്നു. സുഹൃത്തുക്കളെ, ഇതുപോലെ വിശന്നിട്ട് നീ എന്തേ എനിക്ക് ഭക്ഷണം തരാത്തതെന്ന് അള്ളാഹ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതെപ്പോഴാണ്? വിശന്നവന് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവനെ റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വസ്ത്രമില്ലാതെ വിഷമിച്ചിട്ട് വസ്ത്രം കൊടുക്കാത്തവനെ അള്ളാഹ് ചോദ്യം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നബിയും സഹാബത്തും കാണിച്ചു തന്ന മാർഗമാണ്, മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗമാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ. എത്ര നിങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയോ വിതരണം ചെയ്തോളൂ.
ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞ മറുപടി തന്നെ ഭക്ഷണം കൊടുക്കലാണ്, ഭക്ഷണം കൊടുക്കലാണ്. വതുഖരിയുസ്സലാം, അതേ സമാധാനത്തിന്റെ സന്ദേശം പറയലാണ്. സമാധാന പ്രേമിയായി സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞ് സലാം പറയലാണ്. അതേ അതുപോലെ മതുസല്ലൂന വന്നാസുനിയാം അവ കമ ഖാല ശഫീഉന റസൂലുള്ളാഹി. ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള സംഗതികളാണത്. അതുകൊണ്ട് സാന്ത്വന പ്രവർത്തന രംഗത്ത് യെസ്സിന്റെ പ്രവർത്തകരെ മുന്നേറണം നമ്മള്. എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതപ്പോ 100 വയസ്സിന്റെ മേലെയുണ്ട്. പ്രായമെത്രയുണ്ടായാലും പ്രവർത്തന രംഗത്തിന് പിന്നോട്ട് പോകരുത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ കഅബ പണിയാൻ സഹായിച്ചു കൊടുത്ത ചെറുപ്പക്കാരനായ മകൻ, അതാ നബിയുല്ലാഹി ഇസ്മായിൽ. അലൈഹിസ്സലാമിന് 20 വയസ്സാണ്. എസ് എസ് എഫിന്റെ പ്രവർത്തകരും എസ് വൈ എസിന്റെ പ്രവർത്തകരും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരും നല്ല ഉന്മേഷത്തോടെ, ആവേശത്തോടെ, നല്ല ക്ഷമയോടെ, സഹനത്തോടെ പടച്ചവന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് നാടുകളിൽ സമാധാനം വിതരണം ചെയ്യണം, സാന്ത്വന പ്രവർത്തനം കൊണ്ട് നിറക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകണം. കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഖുർആൻ ഓതണം, ദിക്ര് ചൊല്ലണം, സലാത്ത് ചൊല്ലണം. അല്ലാഹു നമ്മെ പടച്ചത് വെറുതെ ഇവിടെ കളിച്ച് ജീവിക്കാനല്ല, റബ്ബിനെ ഇബാദത്തെടുക്കാനാണ്. നമ്മുടെ സമയങ്ങളെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്, ആയുസ് എവിടെയാ നശിപ്പിച്ചതെന്ന് പ്രത്യേകം ചോദ്യമുണ്ട്. യുവത്വം എങ്ങനെ കഴിച്ചു കളഞ്ഞു എന്നതിനെ കുറിച്ച് ചോദ്യമുണ്ട്. സമ്പത്തി എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് വിനിയോഗിച്ചത്, വരവ് ചെലവിന്റെ കണക്കിനെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അറിവിനെ കുറിച്ച് ചോദ്യമുണ്ട്, പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദ്യമുണ്ട്. ആലിമീങ്ങൾ എപ്പോഴും ജനങ്ങളെ യോജിപ്പിക്കാനും ജനങ്ങളെ ഐക്യത്തിലാക്കാനും വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആലിമീങ്ങളെയും എല്ലാ മുഅ്മിനീങ്ങളെയും നീ ഒരു കൊടിക്കീഴിലായി ഐക്യത്തിലാക്കി ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഇന്നലെ മരണപ്പെട്ടു എന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഞാനിപ്പോ വരുമ്പോ ഓമച്ചപ്പുഴ ബോക്കർ ഹാജിയുടെ വീട്ടിൽ കയറി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദും അവിടെ ഉണ്ടായിരുന്നു. അല്ലാഹു തആല ബോക്കർ ഹാജിക്കും അതുപോലെ നമ്മൾ മരിച്ചുപോയ കുഞ്ഞു ബോക്കർ ഹാജി, എല്ലാ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ ഖബറിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, നമ്മുടെ സംരംഭങ്ങളെ, സഹായങ്ങളെ, സംഘടനകളെ, സ്ഥാപനങ്ങളെ സഹായിച്ചവർ എല്ലാവരുടെ ഖബറും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു, വളരെ തിരക്കിട്ട് പോകാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഇൻഷാല്ലാ നല്ല പ്രസംഗങ്ങൾ നടത്താൻ ഇവിടെ ധാരാളം യുവാക്കളായ പണ്ഡിതന്മാരും നേതാക്കളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ എല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹികളിൽ പെടുത്തട്ടെ. നിങ്ങളെ ഇവിടെയൊക്കെ സിറാജുൽ ഹുദയുടെ റിസീവർമാർ വരും. ഒരു കാലത്ത് 11 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ പണ്ടേ ഇല്ലാതെ ആയതല്ല,
മുമ്പ് ധാരാളം മൗലിയാക്കളും സാലിഹികളും സയ്യിദന്മാരൊക്കെ ഉള്ള വലിയ സുന്നത്തി ജമാഅത്തിന്റെ കേന്ദ്രമായിരുന്നു കുറ്റിയാടി. പക്ഷേ അതെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ പള്ളിയും മദ്രസയും മഖബറയും എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്ത് തീവ്രവാദം നടത്തി നമ്മളെ മഖബറ തകർത്ത് അങ്ങനെ നമ്മളെ പള്ളിയും മദ്രസയും ഒക്കെ പിടിച്ചെടുത്ത് ഹുങ്ക് കാണിച്ച കുറ്റിയാടിയിലും പരിസരങ്ങളിലും ചെറിയ ഓലശല്യം കിട്ടി തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ നേർച്ച സംഗീതം തന്നിട്ടുണ്ട് സിറാജുൽ ഹുദയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതിന്റെ റിസീവർമാർ വരും, റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ വരും. അപ്പോൾ ധാരാളം മുത്തഹല്ലിമീൻ, ആയിരത്തോളം ഖുർആൻ മനപ്പാടാമാക്കുന്നവരും അല്ലാത്തവരും ഇൽമു പഠിക്കുന്നവരുമായ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ 10-700 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ നിങ്ങളൊക്കെ കൊടുത്തേക്കുന്ന സംഖ്യയാണ് അതിന് കാരണം. അതുകൊണ്ട് എല്ലാവരും റിസീവർമാർ വരുമ്പോൾ നല്ല സഹായം കൊടുക്കണം. ഒരൊറ്റ റിസീവർക്കും കമ്മീഷനില്ല, അവർക്ക് ചെറിയ ശമ്പളമാണ്. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഞാൻ ശമ്പളം കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളെല്ലാവരും സഹായിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിപാടി നടത്തിയ സംഘാടകർ നിങ്ങളെടുക്കൽ വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന അവരോട് കൊണ്ട് കഴിയും പോലെ അവരെ കയ്യിലും കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. സഹോദരന്മാരെ, പലരും സംഭാവന തന്നവരുണ്ട്. ഈ കവർ തന്ന ആളുടെ പേരക്കുട്ടി, ചെറിയ കുട്ടി മരിച്ചുപോയി. അല്ലാഹു തആല നല്ല ഖൈറായ മക്കളെ പകരം അല്ലാഹു തആല കൊടുക്കട്ടെ. ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന കുട്ടിയായി അല്ലാഹു മാതാപിതാക്കൾക്ക് സമ്മാനമായി നൽകട്ടെ. ആ കുടുംബത്തിനും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. മെഡിക്കൽ കോളേജിലുള്ള ഒരു പ്രവർത്തകന്റെ പിതാവിനെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ പൂർണ്ണ ആഫിയത്ത് നൽകണം. റഹ്മാനെ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ആ ഉസ്താദുങ്ങൾ ഇങ്ങനെ വന്ന് കാണുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഈ പരിപാടിക്കും വലിയ ചെലവുണ്ടാവും. ഈ ചെറിയ പാവപ്പെട്ട പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അല്ലാഹുവേ നല്ല ഈ മഹത്തായ മാസത്തിൽ നല്ല ഒരു സമയത്ത് ഈ സംഘടിപ്പിച്ച പരിപാടി നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഇതിനോടും അതുപോലെ ഞങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ മദ്രസയും പള്ളിയും എന്ത് ോടും ആര് സഹകരിക്കുന്നുണ്ടോ അവർക്ക് സ്വർഗം കൊടുക്കണേ. അല്ലാ, അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ. അല്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റാഹിമീനാ. യാ റബ്ബേ, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും ഏറ്റിത്തരണം. റഹ്മാനെ, ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഇവിടെ വന്നു ചേർന്ന മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഈ നാട്ടിലും ഈ പരിസരങ്ങളിലും എല്ലാം നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം. റഹ്മാനെ, സർവ്വ രോഗങ്ങളിൽ നിന്നും നീ ശിഫ നൽകണം. റഹ്മാനെ, സർവ്വ മുസീബത്തുകളും നീ കാക്കണം. റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം. റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം. റഹ്മാനെ, ഹജ്ജ് ഉംറ കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണം. റഹ്മാനെ, അല്ലാഹുവേ ഇതിന്റെ ഹഖായ ദീൻ സുന്നത്തു ജമാഅത്തും മുറുകെ പിടിച്ച് ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. റഹ്മാനെ, ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും പുത്തൻവാദത്തിലും ഞങ്ങളുടെ സന്താന പരമ്പരകൾ ആരെയും നീ ചാടിച്ച് ഈമാൻ തെറ്റിച്ച് കളയരുത്. റഹ്മാനെ, അല്ലാഹുവേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം. റഹ്മാനെ, ാണ് ഞങ്ങൾ നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയല്ലാതെ വിമർശിച്ചിട്ടില്ല. എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അമ്പിയാക്കളല്ലോ അല്ലാ, ഞങ്ങൾ വലിയ കുത്തുബുകളല്ലോ അല്ലാ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ വ്യക്തി ജീവിതത്തിൽ നീ കൽപ്പിച്ച എന്തെങ്കിലും ഒഴിഞ്ഞു പോയെങ്കിൽ, നീ വിരോധിച്ചത് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർ ർക്കും ഞങ്ങളെ സന്താനങ്ങൾക്കും ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും സഹായികൾക്കും നീ മാപ്പ് നൽകണേ. അല്ലാ, ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുതേ. അല്ലാ, ഞങ്ങൾക്ക് ഈ മഹത്തായ മാസത്തിലും റജബിലും ശഅബാനിലും എല്ലാം ബർക്കത്ത് നൽകി റമദാനിനെ സ്വീകരിച്ച് ധാരാളം സൽകർമ്മങ്ങൾ നീ പൊരുത്തപ്പെട്ട നിലക്ക് ചെയ്യാൻ, ധാരാളം കാലം നീ ആരോഗ്യവും ആയുസ്സും തഖ്വയും ഏറ്റിത്തരണേ. അല്ലാ, അവസാനം നിന്റെ സാലിഹികളോടുകൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ورت كوتيه نلكرد എല്ലാവരോടും ഇരിക്കണം. ഇത് എൽമിന്റെ മജ്ലിസാണ്. ഞാൻ പറഞ്ഞാൽ മാത്രമല്ലോ, എൽമ ആര് പറഞ്ഞാലും എൽമിന്നല്ലേ. അതുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. എല്ലാവരും ക്ഷമയോടെ ഇരിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളാക്കട്ടെ. സിറാജിലേക്ക് പലരും നേർച്ച തന്നവരുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അതിന്റെ മുമ്പ് ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട പഠിക്കൽ മാസ്റ്റർ അവറുകൾ നമ്മോട് സംസാരിക്കും.